അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തുടങ്ങാണ് യാത്ര. കുറേ നന്നായിട്ട് ഇങ്ങനെ പോകണം പോകണം എന്ന് വിചാരിച്ച് നടക്കാതിരുന്ന ഞങ്ങളുടെ മൂന്നാർ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ കരിമഷി പോവാം. അയ്യോ മേക്കപ്പ് ചെയ്തിട്ടില്ല. വേഗാട്ടെ. ദൈവം വിചാരിക്കണ്ടാവും, പ്രാർത്ഥിക്കുന്നെങ്കിലും ഞാൻ പ്രാർത്ഥിക്കട്ടെ. നന്നായിട്ട് അധികം മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ. ആസ് യൂഷ്വൽ മോയ്സ്ചറൈസർ നമ്മുടെ ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ ആണ്. നമ്മൾ മൂന്നാർക്കല്ലേ പോണത്, നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്യണ്ടേ. ഞാനു പിന്നെ വേണ്ടേ, അത്യാവശ്യം നന്നായിട്ട് കുറച്ച് കയ്യിൽ ബാക്കിയുള്ളത് ഇരിക്കട്ടെ, കഴുത്തിൽ തൂക്കാൻ മറക്കരുത്, ബാക്കിയുള്ളത് കുറച്ച് വയറിലെത്തേക്കോ. നല്ല അത്യാവശ്യം നല്ല ഡ്രൈ ആയിരിക്കുമല്ലോ ഇപ്പൊ അവിടെ, അതുകൊണ്ട് നമ്മൾ മോയ്സ്ചറൈസർ എന്തായാലും എടുക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം ഞാനിപ്പോ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിനുള്ളതാണ് നമ്മുടെ ഈ ഒരു ഡെർമാവീവിന്റെ ഹൈഡ്രാ ക്ലെൻസർ. ഇത് നല്ല സെൻസിറ്റീവ് സ്കിന്നിനുള്ളതാണ്, അപ്പോ ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പൊ ഇത് എടുക്കുന്നത്. ബോട്ടിൽ നന്നായിട്ട് മോശമായി, അധികം വലിയ സ്കിന്നിന് ഡ്രൈ ഒന്നും ആക്കൂല, അപ്പൊ അതുകൊണ്ട് മേക്കപ്പ് ബോക്സിൽ ഇതും ഇട്ടിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാൻ എടുക്കുന്നത് ലാക്മേയുടെ 9 to 5 നാച്ചുറലി എന്തായി പറയണത് ഫൗണ്ടേഷൻ. പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ലിപ്സ്റ്റിക്ക്, പിന്നെ ഒരു ഹൈലൈറ്റർ, പിന്നെ ഒബിയസ്ലി അനസ്താസിയ ബെവർലി ഹിൽസ് ഉണ്ട്, അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് എടുത്ത് പറയണ്ടല്ലോ. പിന്നെ ഒരു കോൺടൂർ സ്റ്റിക്ക്, അത്രയൊക്കെയാണ് ഉള്ളത്, അത്രേ ഉള്ളൂ കേട്ടോ. ഒന്ന് രണ്ട് കളർ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മസ്കാര. അപ്പൊ ഞാനിനി ബാക്കിയുള്ളത് ഇപ്പോ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, ഇനിയൊന്ന് ഡ്രൈ ആകുമ്പോഴേക്കും സൺസ്ക്രീൻ ഇടണം. ഫൗണ്ടേഷനൊന്നും ഞാനിപ്പോ ഇടുന്നില്ല കേട്ടോ, അവിടെ ചെന്നിട്ട് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാണ്ട് അപ്പൊ ഇടാന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക് അത് പിന്നെ പറയാനുണ്ട്. അപ്പൊ ലിപ്സ്റ്റിക് എടുക്കാം. ലിപ്സ്റ്റിക് ഞാനിപ്പോ ഇടാൻ പോകുന്നത് ഏതാ ഇടേണ്ടത്, എനിക്ക് മാക്കിന്റെ ഡേഞ്ചറസ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അതാ ഇടുന്നേ കേട്ടോ. ഡേഞ്ചറസ് ഇതല്ലോ, മാക്കിന്റെ ഡേഞ്ചറസ് ഇവിടെ വരൂ. മാക്കിന്റെ ഡേഞ്ചറസ് കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുപോയ ബാഗിലാണത്. ഈ മാക്കിന്റെ ഡേഞ്ചറസ് ഉണ്ടല്ലോ, അടിപൊളി ഷെയ്ഡാ കേട്ടോ. ഡേഞ്ചറസ് ഹോട്ട് ഗേൾ ഇൻ ടൗൺ, അതുകൊണ്ട് ബാക്കിയുള്ളവർക്കാ ഡേഞ്ചറസ്. ഇത് കാണുന്നില്ലടോ, എന്റെ വയറാണ് കാണിക്കുന്നത്. ഇത് ഇച്ചിരി ഡ്രൈയിങ് ആണ്, പക്ഷെ കളർ ഉണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളർ ആണ് കേട്ടോ. ഇനി നമ്മുടെ സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഞാനിവിടെ ഏഗറ്റിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതെടുക്കുന്നു, നന്നായിട്ടൊന്നു പൊത്തുന്നു. സൺസ്ക്രീൻ പുറത്താണ് സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നത് ഇടണമെന്ന് അറിയാലോ അല്ലേ. ഇതേ ഒരാള് കയറി കിടക്കാണ് കൂടെ വരാൻ വേണ്ടിട്ട്. വേഗം ഇടു കുട്ടി. ഓ എന്റെ ഷൂസ് ഉണ്ടാ, സോക്സ് ഉണ്ടാ, ശോകമാണ് ആകെ വിരല് മാത്രം. ഇതിനെന്താ പറയണേ, ഷൂ ലൈനർ. ഷൂ ലൈനർ ഈ ചെരുപ്പ് ഉണ്ടാ, ഷൂവിനെ ലൈൻ അടിക്കുന്ന ആളാണ് ഷൂ ലൈനർ. ഇത് നമ്മുടെ ക്ലബ് ഫാക്ടറി. ഇവിടെ രണ്ടുപേര് തമ്മിൽ ചെറിയ യുദ്ധം, ചുത്തം ചുത്തം. നമസ്കാരം. അവിടെ കിടന്നു ചേട്ടൻ ഷോർട്ടസ്റ്റ് റൂട്ട് മൂന്നാർ നോക്കിയിട്ടോ. റൂട്ട് ടു മൂന്നാർ 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാണ്, ഇപ്പോൾ ഏകദേശം 9:30 ആയിട്ടോ. ഞങ്ങളുടെ കിഡോസിൻ്റെ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടി. അപ്പം എന്തായാലും പോവാം നമുക്ക്. പൂക്കാട്ടുപടി ചെമ്പറക്കി വഴി മൂന്നാർ പോകുന്ന 1-2 എന്ന വാഹനം സ്റ്റാൻഡിൻ്റെ മധ്യഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന ഉദ്ദേശമേ ഇല്ല. പക്ഷെ ഞങ്ങൾ പാർക്ക് ചെയ്യും, ഞങ്ങൾ പെരുമ്പാവരെത്തുമ്പോൾ പാർക്ക് ചെയ്യും. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ. രാവിലെ ഞങ്ങൾ പുട്ടുണ്ടാക്കാം, കടല വെള്ളത്തിലിടാം, പരിപ്പ് വേവിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറെ പ്ലാനൊക്കെ ഇട്ടു, പക്ഷെ ഒന്നും നടന്നില്ല. രാവിലത്തെ പണികളും
ഇന്നലെ രാത്രി കിടക്കാനായിട്ട് 2 മണിയായി. അപ്പൊ രാവിലെ 6 മണിക്ക് നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമല്ലോ. അപ്പൊ ഞങ്ങൾ 7 മണിക്ക് പതുക്കെ 7:30 എഴുന്നേറ്റ് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ 9:30 ഇറങ്ങാനായിട്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ അടുത്ത് എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ അവിടുന്ന് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് തരൂ. ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഞാൻ നോർമലി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടി വേറെ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ. ഇന്നിപ്പോ എന്തായാലും പക്ഷേ 2 ദിവസം അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും കുറച്ച് കാർബ് വേണം. നമ്മള് ട്രാവൽ ചെയ്യുമ്പോ കാർബോഹൈഡ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തലവേദനയൊക്കെ എടുക്കും. ജോലി എടുക്കുന്നവർ നന്നായിട്ട് ഭക്ഷണം വെറുതെ ഇരിക്കുന്നവർ ഭക്ഷണം കുറയ്ക്കുക. പിന്നെ ഇന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും നല്ല റോഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചേട്ടനെ കൊണ്ട് ഇന്ന് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നതാണ്. എല്ലാവരും പറയാറുണ്ട് ചേച്ചിയാണ് എപ്പോഴും ഡ്രൈവ് ചെയ്യണം, ചേട്ടനെ കൊണ്ട് എന്തുകൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നില്ല, ചേട്ടന് വണ്ടി കൊടുക്കുന്നില്ല തുടങ്ങിയ ഒരുപാട് എന്താ പറയണത് ചീത്തവിളികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചേട്ടന് ഞാൻ നല്ല കുറച്ചും കൂടി സ്ട്രെയിറ്റ് റോഡൊക്കെ ആയി നല്ല ഇത് വരുമ്പോഴേക്കും ചേട്ടന് വണ്ടി ഞാൻ കൈമാറുന്നതാണ്. അതിനുശേഷം പിന്നെ ചേട്ടന് കുറച്ച് കഴിയുമ്പോഴേക്കും മടുക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചേട്ടന് ഭയങ്കര മടിയാണ് ഡ്രൈവ് ചെയ്യാൻ, അതറിയാമോ? കുറച്ച് കഴിയുമ്പോ തന്നെ പറയും അയ്യോ എനിക്ക് കാല് വേണ്ട എടുക്കണം, അയ്യോ എനിക്ക് ഇത് വേണ്ട എടുക്കണം. എനിക്കറിയാൻ പാടില്ലേ, ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുണ്ട്, ഈ ആക്സിലേറ്ററിൽ ഇങ്ങനെ കാലിങ്ങനെ വെച്ചോണ്ടിരുന്ന കുറെ നേരം, അതായത് നമുക്ക് കാല് കാഫൊക്കെ നമുക്ക് വേനെടുക്കും. എനിക്കറിയില്ല, എനിക്ക് കാഫല്ല അത് മാത്രല്ല ഈ കാലിന്റെ ആംഗിളിന്റെ ആ മടക്കൊക്കെ എനിക്ക് വേനെടുക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് തുടക്കക്കാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് മാത്രല്ല മടിയും ഉണ്ടായില്ലേ. ഞാൻ എന്തിനാ ഈ മാസ്ക് ഇട്ട് ഇവിടെ ഞങ്ങൾ പെട്ടുപോയി. ഇവിടെ റോഡ് നല്ല റോഡായിരുന്നു, അത് പുതിയ റോഡായിരുന്നു, പക്ഷെ ബ്ലോക്ക്ഡ് ആണ്, പണി നടക്കണേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടി വഴി പോവാനാണ് ഒരു ചേട്ടൻ ഇവിടെ വരുന്നത്, ജോബി അല്ലേ. പൂക്കാട്ടുപടി ഞങ്ങള് ഇവിടെ ഒരു കുരിശുപള്ളിയുടെ ജംഗ്ഷനിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങള് ആ പുള്ളിനെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വളരെ കൃത്യമായി നല്ല രീതിയിൽ പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. നല്ല ജിബി എന്ന് പറഞ്ഞ ചേട്ടൻ, ജിബി എന്ന് പറഞ്ഞ ചേട്ടൻ വളരെ നന്ദിയുണ്ട്. പുള്ളിനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആ ചോദിക്കണേക്കും വിട്ടുപോയി. പുള്ളിക്ക് വളരെ നന്ദിയുണ്ട്. ജിബി ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ എങ്ങനെ ചൂണ്ടി പോയി, ചൂണ്ടി റൈറ്റ് എടുത്തിട്ട് നേരെ ആലുവ മൂന്നാർ റോഡ് വഴി മൂന്നാർ പോകാനായിട്ട് പറഞ്ഞു തന്നു. അപ്പോ ജിബി ചേട്ടൻ കി ജിബി ചേട്ടൻ കി ജിബി ചേട്ടൻ കി അപ്പോ നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ ഗൂഗിളിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അവിടെ പണി നടക്കുന്ന വിവരം ചേച്ചി അറിഞ്ഞിട്ടില്ല. അപ്പോ അതുകൊണ്ട് അവര് പല പല വഴിക്ക് നമ്മളെ എന്നിട്ട് യൂട്ടേൺ എടുക്കാനൊക്കെയാ പറഞ്ഞേ. പോയ സ്ഥലത്ത് പിന്നെ ഞങ്ങളിപ്പോ ഇല്ല, ഞങ്ങൾ ലെഫ്റ്റ്, നമുക്ക് റൈറ്റ് പോയാൽ മതി ചേച്ചി, ലെഫ്റ്റ് പോകാനാ പറഞ്ഞത്, ഞങ്ങൾ റൈറ്റേ പോകുള്ളൂ. അത് ശരിയാവൂല, കാരണം ഞങ്ങൾ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ആ കപ്പകളിൽ അവിടെ തന്നെ. അതെ അതെ അതെ, കേട്ടിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോവാണ്, ഞങ്ങൾ ഒന്നും കേൾക്കണില്ല. യൂട്ടർ എടുത്ത തിരിച്ച് വീട്ടിലെത്തില്ല ചേച്ചി, ചേച്ചി എന്തെങ്കിലും പറഞ്ഞത്. അപ്പൊ നമ്മള് വാഴക്കുളത്തെത്തി, വിശപ്പിന്റെ വിളി സഹിക്കാൻ വയ്യാത്തോണ്ട് വണ്ടി സൈഡിൽ എത്തിയിരുന്നു. ഒരു ഹോംലി ഹോട്ടൽ കണ്ടിട്ടുണ്ട്, നോക്കട്ടെ പോയി എങ്ങനെ ഉണ്ടാവും. ഞാൻ അവിടെ ചെന്ന് നോക്കിയിട്ട് വന്നു, എനിക്ക് പ്രഥമ ദൃഷ്ടി ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി നല്ല സ്ഥലത്ത് പോയി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് അതാ കരിമഷി വണ്ട് നിർത്തി. എവിടെയാ ഒരു പട്ടിക്കുട്ടി ഫുഡിന് വേണ്ടി ഓടി നടക്കണം. അപ്പൊ ഞങ്ങള് വണ്ടി നിർത്തി ആൾക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് നോക്കട്ടെ. നമ്മളങ്ങോട്ട് ഓടി പോവാണ് ബാക്കിലേക്ക്. 5 പൊറോട്ട മേടിച്ചു, 4 എണ്ണം അതിനിട്ട് കൊടുത്തു. പ്രസവിച്ച പട്ടിയായിരുന്നു, അപ്പോൾ ആൾക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ളതല്ലേ. അപ്പം ഞങ്ങൾ കുറച്ച് കൂടുതൽ ഫുഡ് കൊടുത്തു. നല്ല ക്ഷീണമുണ്ട് ആൾക്ക്. ആളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ മണത്ത് 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 നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഫുഡ് അന്വേഷിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ജീവജാലങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുക്കുക എന്നുള്ളത്. അത് അവരുടെ അടുത്ത് പോയി കൊടുക്കുമൊന്നും വേണ്ട. അത് ശരിക്കും പറഞ്ഞാൽ
ചെയ്യേണ്ട ആവശ്യമില്ല. അവർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെച്ചിരുന്നാൽ മതി, അവർ വന്ന് കഴിച്ചോളും. അങ്ങനെ ഒരു ഇതിലേക്ക് പോകണ്ട. ഒരു ഒരു 5 മിനിറ്റ് ഒന്ന് യൂട്ടേൺ എടുത്തൊന്ന് പോയി കഴിഞ്ഞാൽ ഒരാളുടെ വിശപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. ജസ്റ്റ് ഒരു ഒരു 5 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാല് ഒരു യൂട്ടേൺ എടുത്ത് പോയി സാധനങ്ങൾ വാങ്ങിച്ചെന്തെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ളതാണെങ്കിൽ വഴിയിലൂടെ വെച്ച് കൊടുക്കുക. അവരുടെ അടുത്തൊന്നും പോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തേലും ഇങ്ങനെ ചെറുത് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ വിശപ്പ് ഇന്ന് മാറി. ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ആളുടെ വിശപ്പ് മാറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. യെസ്, അപ്പൊ ഞങ്ങൾ വേഗം അടുത്ത ഹോട്ടൽ അന്വേഷിക്കട്ടെ. കയ്യിലൊരു പൊറോട്ട ഉണ്ട്. ഈ പൊറോട്ട പൊറോട്ട ഭയങ്കര എണ്ണയും ഇതൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കണില്ല. എവിടെയെങ്കിലും ദോശയോ ഇഡലിയോ എല്ലാം കിട്ടുകയാണെങ്കിൽ നോക്കട്ടെ. പിന്നെ ഇപ്പോ ഇങ്ങനെ പറയുമ്പോ എല്ലാരും പറയും പൊറോട്ട അങ്ങനെ ഡോഗ്സിന് അങ്ങനെ കൊടുക്കരുത്. ബട്ട് എന്താ പറയണത്, ഒന്നും ഞങ്ങൾക്ക് അവിടെ എന്താണ് ഉണ്ടായിരുന്നത് അത് ആൾക്ക് കൊടുത്തു, അത്രയുള്ളൂ. നമ്മള് പെട്രോൾ അടിക്കുന്നതിന് മുമ്പേ വണ്ടിക്ക് പെട്രോൾ അടിക്കാം. പെരുമ്പാവൂർ ടൗൺ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കുഴിമന്തി അറിയിപ്പിൻ പാലസ്. അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ ടൗണിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ശരവണ ഭവൻ. ഓ, എന്റെ പൊന്നെ, അത് അടച്ചിരിക്കുകയാണ്. അല്ല, അത് ഓപ്പൺ ആണെന്നാണ് തോന്നുന്നത്. നോക്കാം. ഇരിക്കും മോണിംഗ്. ഇവിടെ ഒരു മസാല ദോശ, അവിടെ ചപ്പാത്തി. കുറെ നാളായിട്ട് വട കഴിക്കാനൊരു മോഹം. ഒരു വട കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോ നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇനി വീണ്ടും യാത്ര തുടങ്ങാം. മഞ്ഞക്കാപ്പ് മഞ്ഞക്കാപ്പ് ഇതിനകത്തിരിക്കോ. ബാഗിനകത്ത് ബാഗൊക്കെ തുറന്ന് ഇപ്പൊ പറ്റില്ല, നമുക്ക് എവിടെയെങ്കിലും സൈഡാക്കിട്ടാണ് ബാഗിന്റെ ഉള്ളിൽ. പുതിയ മഞ്ഞക്കാപ്പ് ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ, മൂന്നാർ ട്രിപ്പിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. അതെന്തായാലും ബാക്കില് ഡിക്കിലായിരിക്കണേ, ഇപ്പൊ എടുക്കാൻ പറ്റില്ല. പിന്നെ മൂന്നാർ ട്രിപ്പിന് വേണ്ടി ചേട്ടന് മേടിച്ചിട്ടുണ്ട് ഒരു സാധനം, അത് അവിടെ ചെന്ന് കാണിച്ചരാ. വുഡ്ലാൻഡ്സിന്റെ ഒരു സാധനം മേടിച്ച് കൊടുത്തേക്കാ ഞാൻ. അതെ, നമ്മള് 2 മണിക്കാണ്ടോ ചെക്ക് ഇൻ പറഞ്ഞേക്കണത്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടോ നല്ല ബ്ലോക്ക് ആണ്, അപ്പൊ നല്ല ലേറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടായിരുന്നു കേട്ടോ, നമ്മള് ഭക്ഷണം കഴിച്ചപ്പോ ലിപ്സ്റ്റിക് പോയായിരുന്നു. ആ അതുകൊണ്ട് ഈ ലിപ്സ്റ്റിക് നമ്മൾ കഴിച്ചു കഴിയുമ്പോ പുള്ളിന്ന് പോകും. മാക്കിന്റെ ഡേഞ്ചറസ് നിങ്ങൾ വാങ്ങിക്കാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞേട്ടാ. അതെ, അപ്പൊ നിങ്ങള് കഴിക്കുമ്പോ ലിപ്സ്റ്റിക് കൂടി ഇടക്കിടക്ക് കുറച്ച് കുറച്ച് തിന്നാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കിസ് പ്രൂഫ് ആണ്, പക്ഷേ ചപ്പാത്തി കിസ് പ്രൂഫ് അല്ലടാ. അല്ലേ, എനിക്കറിയാം ചിലതിന്റെ ഒക്കെ പേരൊക്കെ. കിസ് ചെയ്ത അതില് അതിന്റെ പ്രൂഫ് അതിനകത്ത് ഉണ്ടാവും പറഞ്ഞ. അല്ല, പ്രൂഫ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അത് തെറ്റി, നിങ്ങക്ക് അറിയാമെന്നാണ്. കിസ് ചെയ്ത് അത് കൃത്യമായിട്ട് പറയും കിസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പെട്രോൾ അടിക്കാൻ രണ്ടാമത്തെ പമ്പിൽ കയറി. അങ്ങനെ ഒരു തരത്തില് ഞങ്ങൾ നെല്ലിക്കുഴി എത്തിയിരിക്കുകയാണ് അല്ലേ. വണ്ടിക്ക് പെട്രോൾ ഞങ്ങക്ക് പെട്രോൾ ഒഴിക്കാൻ തന്നെ കുറെ നേരം പിടിച്ച് നിർത്തി 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 ഒരു സ്ഥലത്ത് ഹോട്ടലില് അന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടിയില്ല. പിന്നെ പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ അടിക്കാൻ പോകുമ്പോഴത്തേക്കും കാറ്റുണ്ടാവില്ല, കാറ്റ് ഉണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്രോൾ ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ രണ്ടും കൂടി കിട്ടിയ ഒരു സ്ഥലത്ത് കയറിയപ്പോ അവിടെ ക്യൂ നിന്ന് കൊറേ നേരം ഭ്രാന്തായി പോയി. അതെ, ഇപ്പൊ ഒരാൾക്ക് വെള്ളം കുടിക്കാൻ മുട്ടണം. വെള്ളം കുടിക്കാനാണോ വെള്ളം കളയാനാണോ? വെള്ളം കുടിക്കാൻ. വണ്ടി എവിടെ നിർത്തിയാലേ വെള്ളം മേടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ദാഹിക്കണേ, എനിക്ക് ദാഹിക്കണേ. ഞാൻ വണ്ടി നിർത്തൂല, വണ്ടി നിർത്തൂല. അതേ, മൂന്നാറിന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ലെഫ്റ്റ് പോകേണ്ട വരും. എന്താ, ഞാൻ കറക്റ്റ് എനിക്കറിയാം. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് തൽക്കാലം എന്ന സ്ഥലത്താണ്. തൽക്കാലം സോറി 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 ലെഫ്റ്റ് മൂന്നാറ് ബാർ കണ്ടില്ലേ. ഈ ബാർ കാണുന്ന സ്ഥലത്ത് നിന്നും ലെഫ്റ്റ് എടുക്കണം എന്ന് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും പറഞ്ഞേക്കട്ടെ. ഫോൺ അടിക്കണേ ജാനു.
നിങ്ങള് സഹയാത്രികർക്ക് വെള്ളം തരുമോ മനുഷ്യ മനുഷ്യത്തി? വെള്ളക്കടയോ? വെള്ളക്കടയൊന്നുമില്ല. നമ്മളങ്ങനെ പതുക്കെ ഹൈ റേഞ്ചിലേക്ക് കയറുകയാണ് അല്ലേ. ചെറിയ കുന്നും മരയൊക്കെ ആയി തുടങ്ങിയത്. ചെറിയ ചെറിയ തണുപ്പുണ്ടല്ലോ, എ സിയുടെ ആയിരിക്കും. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്നെ അങ്ങോട്ട് കൊല്ലി. എനിക്ക് വയ്യ. ഇത് എങ്ങനെ വന്നതെന്ന്. നല്ല വഴികൾ, നല്ല വഴികൾ. എന്താ ഭംഗി, നല്ല വഴിയിലെത്തിയിരിക്കുകയാണ്. ഹൈ റേഞ്ച് ലെഫ്റ്റ് സൈഡ് കാണിക്കടോ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, വാട്ട് ബ്യൂട്ടിഫുൾ. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ബാർ ഹോട്ടൽ. ഹായ്. വഴിയിൽ ഞങ്ങൾ ഒരാളെ കണ്ടു, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ. ഞങ്ങൾ വന്നപ്പോ വന്നപ്പോ ഒരാള് നല്ല ശോഷിച്ചിട്ടാണ് ആള്. എന്താ കഴിക്കാണ്? പണ്ട് ഞങ്ങള് ശരണ്യ അല്ലേ ഉണ്ണി എല്ലാവരുടെയും കൂടെ വന്നപ്പോ അന്ന് മൂന്നാർ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നപ്പോ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് അതിന്റെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കാം. നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാമായിരിക്കും. കണ്ടു കണ്ടു ഐ വോണ്ട്. അത്യാവശ്യം ചായക്കുള്ള വെള്ളമുണ്ട് വെള്ളച്ചാട്ടത്തില്. വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോ ഒരു കട്ടൻ കാപ്പി ഞങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ടേ. ജെയിംസ് ഫാഷൻ നോവയാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. മറ്റേ പേര് ഞാൻ മറന്നേ. ക്യാപ്പ് ലൈഫ് സ്റ്റൈൽ. ഇത് സീക്കൻ്റെ. അതെ, വന്നത് വാഴക്കാലിൽ നിന്ന്. ജീൻസ് ചേട്ടാ, ചേട്ടൻ്റെ ഡ്രസ്സ് പറ. എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഫുൾ കൈ ടീഷർട്ടാണ്. വീനക്കല്ല, റൗണ്ട് നെക്കാണ്. അത് ഞാൻ സ്പെഷ്യലി ഞാൻ കമ്പനിക്കാരോട് പറഞ്ഞു ചോദിച്ചു, എനിക്ക് റൗണ്ട് നെക്ക് മതി എന്ന് പറഞ്ഞു. പിന്നെ ജീൻസ് എന്ന് പറഞ്ഞാൽ ലെവിസിന്റെ ജീൻസ് ആണ്. അത് അവൾ മേടിച്ചു വന്നതാണ്. ഇത് കോൺവേഴ്സിന്റെ ഷൂസ് കരിമിഷി മേടിച്ചു വന്നതാണ്. ഇത് എന്നെ കരിമിഷി കെട്ടിയതാണ്. അങ്ങനെ കുറച്ച് നല്ല പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പോയി നോക്കണം കേട്ടോ. നല്ല പിക്സ് ചേട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഡ്രൈവിംഗ് തുടങ്ങുകയാണ്. ആരാ ഡ്രൈവ് ചെയ്യണേന്ന് അറിയാമോ? വീണ്ടും ഞാൻ തന്നെയാണ്. മടിയൻ ചേട്ടൻ ഹായ്. എന്താ സുഖം? സൈഡിലിരിക്കാന്ന് പറഞ്ഞാൽ എത്രയും സുഖമുള്ള പരിപാടിയാണ്. കാഴ്ചകളൊക്കെ കാണാം, ഫുഡ് കഴിക്കാം, എന്തെങ്കിലുമൊക്കെ തിന്നോണ്ടിരിക്കാം, കുറച്ചോണ്ടിരിക്കാം. അങ്ങനെ പല എന്റെ പൊന്നെ. ഞങ്ങള് ഗ്ലാസ് മാറ്റാട്ടോ. ഗ്ലാസ് എക്സ്ചേഞ്ച്. ഇത് റേബാൻ, റേബാൻ ഗ്ലാസ്. ഇത് ഇത് ചേട്ടൻ ആരാ ഗിഫ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു നോക്കേ. സന്ധ്യ ബേബി. യെസ്, ഒറിജിനൽ റേബാൻ ഗ്ലാസ്. ഒറിജിനൽ റേബാൻ. ഒറിജിനൽ റേബാന് ഏകദേശം അല്ല ഇന്ത്യൻ റുപ്പി എത്ര വരും? ഇതിന് എനിക്ക് തോന്നുന്നു 12,000 എന്തോ. 12,000-13,000 രൂപ വരും. ഇത്രയാണ് റേബാൻ. ഒരുപാട് ഇതുണ്ട് നമ്മളുടെ ഇതിന്. അവൾ ഗിഫ്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു റേബാൻ ഗ്ലാസ് വേണമെന്നുള്ളത്. നമ്മുടെ അഴുതോമ കണ്ട ശേഷം റേബാൻ ഗ്ലാസിന്റെ ഒരു ആരാധികയായിരുന്നു ഞാൻ. ആരാധിക നീയല്ല ഞാൻ. നീയല്ല ഞാനാണെന്ന്. ഞാനും ഞങ്ങളങ്ങനെ ഒരു വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ട്. അപ്പൊ അവിടെ കയറിയിട്ട് ചെറിയതായിട്ട് വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാന്ന് വിചാരിക്കാണ്. വീട്ടിലെ ഊണുമ്പോ പൈസ കൊടുക്കണ്ടല്ലേ. ഞാൻ കുറച്ച് ദിവസമായി, ഞങ്ങളല്ല, ഞാൻ കുറച്ച് ദിവസമായി ചോറ് നിന്നിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ചോറിനാന്ന് തോന്നുന്നു. കാരണം എനിക്ക് ട്രാവൽ ചെയ്യുമ്പോ വയറ് നിറച്ചിരിക്കണം, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടാ. നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ഹോം ലീഫ് ഫുഡ്. അങ്ങോട്ടേക്ക് പോവാട്ടോ നമ്മള്. ഭക്ഷണം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടാം. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചു. നല്ല ഈ സ്ഥലത്തിന്റെ പേര് ഇത് ബിബിനാണ്. ബിബിനെ ബിബിൻ നാളെ ഓർഡറും. ഇത് ബിബിനാണ്. ഇവിടെ പന്നാലമേലിൽ ഹോംലി ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ഇതിന്റെ ഈ പാർക്കിംഗ് ഒക്കെ കണ്ടില്ലേ, ഇതിന് പാർക്കിംഗ് ആയിട്ട് മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്ലീൻ ആൻഡ് ടൈ ആയിട്ട് അടിപൊളി സ്ഥലം, നല്ല ഭക്ഷണം, കിടിലൻ ഫുഡായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുന്നുണ്ടെങ്കിൽ കേരളം ഒരു സ്ഥലമാണ്. ബിബിൻ്റെ ബിബിൻ ഇവിടെ ഉണ്ടാവും, നിങ്ങളുടെ ബിബിൻ്റെ ബിബിൻ സ്റ്റുഡൻ്റ് ആണ്, സുന്ദരനായ ബിബിൻ ഇവിടെ സ്റ്റുഡൻ്റ്. അതെ, അവിടെ ചേച്ചി അമ്മ, അതെ ബിബിൻ്റെ അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാത്രം കഴിഞ്ഞ്. അമ്മയുടെ പേര് എൽസി. എൽസി ചേച്ചി നല്ല ഫുഡായിരുന്നു അല്ലേ? അതെ, ആ താഴെ റൂംസ് ഉണ്ടല്ലേ. ഓക്കെ, ഓ വേ സൈഡ് റൂംസ്. ഓക്കെ, അപ്പോൾ ആഹാ നല്ല മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇതുവഴി പോകണ്ടെങ്കിൽ കയറിക്കോളൂ കേട്ടോ, അടിപൊളിയാണ്, നല്ലത്. നല്ലത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ബിബിൻ മെഡിസിൻ പഠിക്കുകയാണ്, പഠിക്കുന്നത് ഇവിടെ ഒന്നല്ല, ഉക്രൈനിലാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അടുത്ത യാത്ര ഉക്രൈനിലേക്ക് താമസിക്കും. അങ്ങനെ ഞങ്ങളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കാറി കയറാൻ പോണ്. ഞങ്ങളങ്ങനെ മൂന്നാർ എത്താൻ ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. എന്തായാലും ഞങ്ങളുടെ അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. ഓ എന്താ ഭംഗി, ഓ അടിപൊളി, സൂപ്പർ. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി, ഊണ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സുഖം. എന്തായാലും നമ്മൾ എത്താറായി കണ്ടില്ലേ, നല്ല കിടിലൻ സ്ഥലങ്ങളാണ്. ഞാൻ കുറച്ചു നേരം സീറ്റൊക്കെ നിർത്തിയിട്ട് നല്ല സുഖമായിട്ടൊന്ന് കിടന്നു. നല്ല സുഖം. കുറച്ചു പേരെങ്കിലും ചോദിച്ചൊരു കാര്യം കേട്ടോ ചേച്ചി, ഡ്രൈവിങ്ങിന് ഒരു മോട്ടിവേഷൻ എടുക്കാന്ന് പറയുന്നത്. ഡ്രൈവിങ്ങിന് ഒരു ഒറ്റ മോട്ടിവേഷനെ എനിക്കുള്ളൂ, അതായത് ഈ ഡ്രൈവ് ചെയ്ത് നടക്കുന്ന എല്ലാവരും ഒരു കാലത്ത് ഒന്നേന്ന് തുടങ്ങിയ ആൾക്കാരല്ലേ. അത്രയും വിചാരിച്ചാൽ മതി, ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നും ചിലപ്പോൾ കീ നടിക്കും, ചിലപ്പോൾ നോക്കി പഠിപ്പിക്കും, ചിലപ്പോൾ ചീത്ത വിളിക്കും, അതൊന്നും നമ്മൾ കണ്ടേ ഇല്ലാന്ന് വിചാരിക്കുക. പിന്നെ ചില ആളുകളുണ്ട് അവരൊക്കെ ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞ് അപ്പം നമ്മളെന്തായാലും കുറച്ചെങ്കിലും ഈ പഠിക്കുന്ന ആൾക്കാർ കുറച്ച് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പരിഹസിക്കുക, പരിഹാസപൂർവ്വം നോക്കുക. എസ്പെഷ്യലി പെണ്ണുങ്ങളാണെങ്കിൽ എന്താണ് ഓ ഇവളെന്ത് ഉണ്ടാക്കാനാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നോക്കുക. അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം, അതൊക്കെ അങ്ങനെ കിടന്നോളൂ, നമ്മളതൊന്നും ശ്രദ്ധിക്കണ്ട. അവര് നമ്മളെ പരിഹസിച്ച് പുച്ഛിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇരട്ടി പരിഹാസത്തോടെയും പുച്ഛത്തോടെയും മനസ്സിൽ വിചാരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്താ പറയണത്, ഡ്രൈവിങ്ങിന് അങ്ങനെ മോട്ടിവേഷൻ ഒന്നുമില്ല. വണ്ടി എടുക്കുക, ഡ്രൈവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓപ്പോസിറ്റ് വരുന്ന ആളും ഒരു ദിവസം ഇതുപോലെ തന്നെ ലേണേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ലേണർ ആയിരുന്നു, ലേണേഴ്സ് വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്തു എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺഫിഡൻസോടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴെപ്പോഴും ഡ്രൈവ് ചെയ്യുക, അതൊരു വേറെ കാര്യമാണ്. കിട്ടുന്ന ചാൻസ് ഒക്കെ ഡ്രൈവിങ്ങിന് ഉപയോഗിക്കുക. പേഴ്സണലി ഞാൻ ഡ്രൈവിങ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു പാട്ടും ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡ്രൈവിങ്. അപ്പം അങ്ങനെ ആരെങ്കിലും മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മടിച്ചിരിക്കരുത്, ഇപ്പം തന്നെ ഡ്രൈവിങ് തുടങ്ങിക്കോളൂ കേട്ടോ. പോത്തൻമേട് റൈറ്റ് ആണ് പോകേണ്ടത്. റൈറ്റ് 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 അവിടെ ഈ വഴിയായിരിക്കും. ഓ നമ്മളന്ന് പോയ വഴി വാക്കുട്ടി. ഞങ്ങൾ ഈ ബ്രിഡ്ജ് കടന്നു വന്നു, ഇവിടുന്ന് റൈറ്റ് ആണ്. ഇവിടുന്ന് റൈറ്റ്, ഓ റൈറ്റ് കയറി പോണം. ദേ ഇതാണ് ഞങ്ങൾ കടന്നു വന്ന ബ്രിഡ്ജ്. ഞങ്ങൾ അവിടുന്ന് റൈറ്റ് എടുത്തു. അപ്പോൾ ഫ്രണ്ടിലൊരു ക്രീറ്റ വന്നു. ക്രീറ്റ നമ്മളങ്ങനെ തേയിലത്തോട്ടത്തിലൂടെ
കാട്ടിന്റെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കട്ടോ, ചിലപ്പോ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും പണിയൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പർ ആവും. ഞാൻ പെട്ടെന്ന് ഒന്ന് ഇറങ്ങി, വേറെ ഒന്നല്ല ഇത് നോക്ക്, എന്ത് സ്റ്റീപ്പാന്ന്. യോ ഉണ്ടോ, ഭയങ്കര ആഴം. അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരെന്നെ ചീത്ത പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് പോട്ടെ കേട്ടാ. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. റോഡ് അത്യാവശ്യം മോശം റോഡാണ് ഇവിടെ, റോഡിന്റെ പണി നടക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുള്ളു, സിമെന്റ് ഇട്ടിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ റോഡിൽ തന്നെ ഓഫ് റോഡിംഗ് ചെയ്യാനൊരു അവസരം ലഭിക്കുന്നതാണ്. ഓ, ഞങ്ങൾ പോകുന്ന വഴി കിടലിനാട്ടോ, അതെ വഴി കിടലിനല്ല, വഴിയിൽ കാണുന്ന സീനൊക്കെ കിടലിനാണ്. എന്റെ ദൈവമേ, ഫൈനലി നമ്മൾ ഇവിടെ റൂമിലെത്തി, ഹോട്ടലിലെത്തിട്ടോ. ഞാൻ ഹോട്ടൽ ബേബി. നിങ്ങൾ ലിഫ്റ്റിൽ താഴേക്കാണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്? മുകളിലേക്കാണ്? അതെ, മൈനസ് 3-ലാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പൊ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി താഴേക്ക് നടക്കാം. നമ്മളിങ്ങനെ റൂമിലെത്തി, റൂം ടൂർ കാണിച്ചു തരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്, കണ്ടോ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അല്ലേ ദൂരം വരെ കാണാന്നറിയോ, ഭയങ്കര ഫുൾ. അവർക്കതും അവിടെ വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്. ആ നിങ്ങളിത് ദൂരെ ആ കറുത്ത മേഘങ്ങൾക്ക് തൊട്ട് താഴെ, അത് വളരെ ദൂരെയാണ്. അവിടെ വരെ കാണാല്ലേ? ആ, അത് വളരെ ദൂരെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമറയൊന്നും പോരാ ഇത് ക്യാപ്ചർ ചെയ്യാനായിട്ട്. അങ്ങനെ മൂന്നാല് മാറ്റി വെക്കലുകൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാർ എത്തിയിരിക്കുകയാണ്. ഈ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും എനിക്ക് തോന്നുന്നു ഇതുവരെ താമസിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമാണ്. കാരണം എന്താ, ലൈറ്റ് വേണ്ട, ലൈറ്റ് ഒന്നും വേണ്ട പറഞ്ഞു. എനിക്കിരിക്കണ്ട, അവിടെ നിക്ക്, കാരണം പറയാം. ഞാൻ കാരണം പറയട്ടെ. കാരണം നമ്മള് സാധാരണ റൂം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൊറേ ഹോട്ടൽസ് ഒക്കെ സെർച്ച് ചെയ്യും, പല വെബ്സൈറ്റിലും പല ഫോട്ടോസ് ഉണ്ടാവും, 1000-ൽ പരം ഫോട്ടോസ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ റൂമിൽ വന്ന് കേറുമ്പോഴേക്കും എന്റെ ദൈവം, ഈ നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ നല്ലല്ലോ റൂം എന്നാണ്. ഈ ഇപ്പൊ ഈ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങള് വെബ്സൈറ്റിൽ കണ്ടപ്പോഴും ഇതില് മേക്ക് മൈ ട്രിപ്പിൽ കണ്ടപ്പോഴൊക്കെ ഒരു ഭയങ്കര ഇരുണ്ടിട്ടുള്ള ഫോട്ടോസ് ആയിരുന്നു, അത്രയും നമുക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എങ്കിലും ഇതിൻ്റെ ബാൽക്കണിയും ആ ഒരു വാലി വ്യൂ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ റൂമിൻ്റെ സൗന്ദര്യവും ഈ വ്യൂവും ഇവിടുത്തെ ബാൽക്കണിയുടെയും എല്ലാം യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ശരിക്കും മനസ്സിലായത്. അപ്പോൾ നമുക്ക് വളരെയധികം ഒന്നും പറയാനില്ലല്ലേ, എന്താ രസം. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കൊടൈക്കനാലിൽ, നിങ്ങൾ ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ കൊടൈക്കനാലിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്നുള്ള വ്യൂവിനേക്കാളും 10 മടങ്ങ് അല്ലേ, 10 മടങ്ങ് ഭംഗിയാണ്. ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ. എന്ത് വൈഡ് വ്യൂ ആണെന്നറിയാമോ, കിഡ്ലൻ വ്യൂ ആണ്. ഓ മതി, ഞാൻ ഇവര് വിചാരിക്കും ഇത് പ്രൊമോഷൻ ആണ്. ഒരു പ്രൊമോഷനും ഇല്ല, കാശ് എടുത്തിട്ട്. റൂമിന്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ നമ്മള്, എന്റെ സ്വന്തം കാശ് എണ്ണി കൊടുത്തു. റൂമിന്റെ പ്രൈസ് പറഞ്ഞില്ല,
അവസാനം ഞങ്ങള് ഉറപ്പിച്ചതാണ്, ലേലം ഉറപ്പിച്ചതാണ് 9,000 രൂപയും including breakfast, including breakfast, excluding dinner and lunch. excluding appo njangal raavile nannayittu nu kalikkan thirumanichirikkiyana. Hi, this veil vannu, veil vannu. Njan room tour aadyam view kaanikkam, pinne room tour kaanikkam. Varu. Oh, thande porgi camera kondu edukkanallo njan. Ah, pinne va va va. Indamme manni moodi thodangi janu. ഇതിന്റെ ബാൽക്കണി ഉണ്ടാവും, ഒരു രക്ഷയില്ലാത്ത ബാൽക്കണി ഉണ്ട്. അടിപൊളി അടിപൊളി. എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ചെടി വെക്കണ്ടായിരുന്നു, ഇവിടെ നിന്നിട്ട് നമുക്ക് നോക്കായിരുന്നു കണ്ടോ. ഇവിടെ നിന്ന് നമ്മുടെ ബാൽക്കണി നിന്ന് രാവിലെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും മലകൾ ഇങ്ങനെ കാണാം. എന്ത് ഭംഗിയാന്നറിയ കാണാൻ, ക്യാമറയൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഇത്. റൂം ടൂർ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ഹോട്ടൽസിലേയും പോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ റെസ്റ്റ് റൂമാണ്. ഇവിടെ ഒരു ബാത്ത് പോർഷൻ, ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം ആയിട്ടുണ്ട്. റെഡി ആവാനായിട്ടൊരു മിററുണ്ട്, ഡ്രയറുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇവിടെ കണ്ടില്ലേ, സാനിറ്ററി ബാഗ്, ഷവർ ക്യാപ്പ്, എല്ലാ സാധനങ്ങളും നോർമലി ബേസിക്കലി വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. പെട്ടെന്ന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ, വരുന്നില്ലല്ലോ ചേട്ട എന്ന് വിളിക്കാൻ ഈ ഫോൺ വെച്ചിട്ടുണ്ട്. നല്ല ക്ലീനാണ്. അപ്പം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഷെൽഫാണ്. ഇതിൽ ദേ കുറച്ച് ഹാങ്ങേഴ്സ് ഉണ്ട്, അയൺ ബോക്സ്, പിന്നെ അയണിങ് സ്റ്റാൻഡ്, പിന്നെ ഇവിടെ ഇവിടെ മൂന്ന് കുഷ്യൻസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു സേഫ് ലോക്കർ. ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളത് തന്നെയാണ്. ഓ, ഇത് വെയിങ് മെഷീനാണ്, ഇലക്ട്രോണിക് വെയിങ് മെഷീൻ. വാവ്, ഓ, ഒരു ഹോട്ടൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ വെയിങ് മെഷീനൊക്കെ കാണുന്നത്. അടിപൊളി നിൽക്കുന്നുണ്ടോ? 74.8. ഇനി നമുക്ക് മുമ്പോട്ട് പോവാം. ഇവിടെ ഒരു പെട്ടിയൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ്, പിന്നെ ഇത് ഞങ്ങളുടെ ട്രൈപോഡ് വെച്ചതാണ്. ഇത് താഴെ ചപ്പൽസ് ഉണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു വാള് കണ്ടില്ലേ, വുഡൻ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വാളാണ്, വലിയൊരു വാളാണ്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ടി വി, ഇവിടെ താഴെ ഒരു ചെറിയൊരു ഹീറ്റർ. ഇവിടെ അത് ഹീറ്റർ ആണോ? ഓ, ഓക്കെ 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 ഓക്കെ, അത് ഹീറ്റർ ആണ്. ഓക്കെ, വാവ്, മൈ ഗോഡ്. പണ്ടത്തെ ആ ഒരു തടിയൊക്കെ ഇട്ടിട്ട് കത്തിക്കുന്ന ആ ഒരു, അതിനൊരു പ്രതീകാത്മകമായിട്ട് കാണിച്ചിരിക്കുക. ഇവിടെ ഹീറ്റർ, അതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ നോർമലി കോഫി ടേബിൾ, കോഫി കെറ്റിൽ, ഗ്ലാസ്, മറ്റു സാധനങ്ങളൊക്കെ, ഇത് കുപ്പിയുടെ രണ്ട് കുപ്പി കുപ്പി, അതായത് ഗ്ലാസ് കുപ്പി. ഇവിടെ വലിയൊരു മിററാണ്, നല്ല കിഡിൽ മിററാണ്, വലിയൊരു മിറർ. ദേ ഇവിടെ ഒരു വാവ്, നല്ല ചെമ്പിൻ്റെ ഒരു ലാമ്പ്, ഒരു മേശ, നല്ലൊരു ചേ. പിന്നെ ഇപ്പുറത്ത് ദേ ഇവിടെ നല്ലൊരു ചെയറും, ഇവിടെ ഇരിക്കാനായിട്ട്, ഇരുന്ന് സംസാരിക്കാനായിട്ടൊരു സെറ്റി, ഇവിടെ ഒരു ടീ പോയ്. പിന്നെ ദ ബെസ്റ്റ് പാർട്ട്, ദേ എൻ്റെ ബെറ്റർ പാർട്ടും പിന്നെ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് ദി റൂമും ഒന്നിച്ചത്, ഒരു നല്ലൊരു ബെഡ്, പിന്നെ സൈഡിൽ ഇതേ നല്ലൊരു ലാമ്പ്, ബെഡ് ലാമ്പ്, ബാക്കി ഇവിടെ ഒരു ചെറിയൊരു മേശ. ഇനി ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട്, ഇതിൻ്റെ ബാൽക്കണി തന്നെ നിങ്ങൾ നേരത്തെ ഒന്ന് കണ്ടു എന്നാലും ഞാനൊന്നൊരു കാണിക്കാം. ഇത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ
രണ്ട് മൂന്ന് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വുഡൻ ഇത് വെച്ച് റെയിൽസ് വെച്ചിട്ട് ഒരു ഫെൻസ് പോലെ കെട്ടി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പുറത്തെ റൂമിൻ്റെ ഇതായിട്ട്. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗാർഡൻ പോലെ നല്ല ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വാലി കാണാം. വേണ്ടോ എന്ത് നല്ല വ്യൂ ആണെന്നറിയാമോ? ഓ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മേ ബി കൊടൈക്കനാലിനേക്കാളും വൈഡർ വ്യൂ ആണ് ഇവിടുത്തെ, കാരണം കുറേ സ്ഥലം കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല മഞ്ഞും അതുപോലെ തന്നെ മേഘവും കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒന്നും അത്ര ദൂരത്തേക്ക് കാണുന്നില്ലെങ്കിലും വളരെ ദൂരത്തേക്ക് ഈ ഒരു വ്യൂ ഉണ്ട് നമുക്ക് ഇവിടെ. നമ്മുടെ ക്യാമറ എത്ര തന്നെ നല്ലതാണെങ്കിൽ പോലും ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു വ്യൂവും നമുക്കൊരു ക്യാമറയ്ക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ വന്ന് തന്നെ ഇത് ആസ്വദിക്കണം. അപ്പോൾ ഇതാണ് ഒരു നമ്മുടെ റൂമിൻ്റെയും ഇവിടുത്തെ ഒരു ചെറിയൊരു ടൂറ്. ഇനി നമുക്ക് ബാക്കി ഇതിലേക്ക് കിടക്കാം. ഞാനിതൊക്കെ ഇട്ട് മൽമലിൻ്റെ ചെരുപ്പൊക്കെ ഇട്ടേന്, മൽമൽ ചെരുപ്പ്. ഓ, അപ്പം ഇങ്ങനെ മുഖമൊക്കെ കഴുകി ലിപ്സ്റ്റിക്ക് കളഞ്ഞിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഇന്നാട്ടെ എൻ്റെ ഈ പുലിയുടെ ഇതൊക്കെ ഇട്ട്. ഞാൻ ചായ കുടിക്കാൻ പോവാണ്, ചേട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങളിതേ ഈ ബാൽക്കണി പോയിരുന്നിട്ട് ചായ കുടിക്കാൻ പോവാണ്. ചേട്ടൻ അങ്ങനെ പരിഷ്കാരിയായി, പരിഷ്കാരിയെന്ന് കാണിക്ക്. പരിഷ്കാരിയായി, ഞാൻ പരിഷ്കാരിയല്ല, ഞാൻ ഫുൾ ഡ്രസ്സാണ് ഇട്ടേക്കണത്. എന്തുണ്ടോ ഇത്? റീബോക്കിന്റെ മേടിച്ചാണ്, ഞാൻ ജിമ്മിൽ ഇടാൻ വേണ്ടി. അപ്പൊ എന്തായാലും എനിക്ക് ജിമ്മിൽ പോണം, അപ്പൊ അതുകൊണ്ട് ഞാനും ജിമ്മിലും ഇവിടെയും കൂടി ഇടാന്ന് വിചാരിച്ച് മേടിച്ചാണ്. അല്ല, മേടിച്ചതല്ല. ഇപ്പൊ ഈ പാന്റ് റീബോക്കിന്റെ പാന്റാണ് കേട്ടോ. ഞാനേ ജിമ്മിൽ സ്ഥിരമായിട്ട് ഇപ്പൊ ഇതിരുന്നത്. അപ്പോ എന്തായാലും ജിമ്മിൽ പോണം, ജിം ഉണ്ട് താഴെ. അപ്പോ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പോണം. ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്തിട്ടില്ല, അപ്പൊ പോയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഇത് എടുത്തിട്ടേക്കുന്നത്. ഇനി ചായ കുടിക്കിട്ട് ജിമ്മിലേക്ക് പോവാം. അപ്പൊ ചായ ഉണ്ടാക്കുകയും ചെയ്യ. പിന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടി. ബാൽക്കണിയിൽ ഇരുന്നു പാട്ട് കേൾക്കുന്നു, ചായ കുടിക്കുന്നു, കുതിച്ചു ചാടുന്നു. കൊണ്ടുപോവാ. ഇത് ഞാൻ കപ്പലണ്ടി വറുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ, കപ്പലണ്ടി വറുത്ത് കൊണ്ടുവന്ന്. എനിക്ക് കപ്പലണ്ടി വറുത്തത് ജാനുവിന്, ജാനുവിന്റെ ഓഫീസിലെ ഒരു ചെറുക്കൻ, ഹൈദരാബാദിലെ ചെറുക്കൻ, അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ അമ്മ മെഹബൂബ്, മെഹബൂബിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. അപ്പൊ മെഹബൂബിന്റെ അമ്മ സ്നേഹവരും ഉണ്ടാക്കി തന്നതാണ്. അങ്ങനെയല്ല, ഞാൻ കിടക്കാൻ പോവാ. ഞാൻ ചായ ഉണ്ടാക്കുന്നു, ചായ ഉണ്ടാക്കിയതിന് ശേഷം എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്ന് ബാൽക്കണിയിൽ ഇരുന്ന് ചായ കുടിക്കുന്നു. കാറിക്കിടന്ന് ഉറങ്ങി കള്ളൻ. ഞാൻ ഇനി കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. ഇനി ചേട്ടനാണ് ജോലി ഫുൾ. ചേട്ടൻ നോക്കൂ, ഞാൻ വീട്ടിൽ നിന്ന് പാൽപ്പൊടി ഉണ്ടെന്നാണ് കേട്ടോ കാണുന്നത്, എൻ്റെ സ്വന്തം പാൽപ്പൊടി. വരൂ ചേട്ടാ. മാസ്ക് ഇടണുണ്ടോ ചായ കുടിക്കുമ്പോ? അതെ, പാല് ഇവിടെ അരിക്കാൻ അരിപ്പില്ല, അപ്പൊ മാസ്ക് ഇട്ട് ചായ കുടിക്കാൻ. ഓ, എന്റെ പൊന്നു ജാനു, ഇത് എങ്ങനെ സാധിക്കാൻ? ഇതൊക്കെ അതൊക്കെ ഇങ്ങനെ വന്നതാണ്, എനിക്കറിയാൻ പാടില്ല. കവിത്വം എന്ന് പറയും, കവിത്വം. ഞങ്ങൾക്കറിയാം ഇപ്പൊ ഞങ്ങള് കാണാനേ പറ്റുന്നില്ല എന്നല്ലേ ജാനു. യെസ്, ഞങ്ങള് ഇവിടെ എന്താണ് ഇപ്പൊ ഇരിക്കണെന്ന് അകത്ത് എന്നിട്ട് പറയാം, കാരണം ഒന്നും കാണാൻ പറ്റില്ല അവർക്ക്. കണ്ടോ, ഈ ഒരു വ്യൂ ആണ് ഇവിടെ. രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഇഷ്ടംപോലെ ലൈറ്റുകൾ ദൂരെ വരെ ഉള്ള വീടുകളും ഇതൊക്കെ കാണാം. ക്യാമറ നിന്നെയാണല്ലോ ഫോക്കസ് ചെയ്യണോട്ടി? ക്യാമറക്ക് ഇവിടെ ഫോക്കസ് ചെയ്ത ക്യാമറക്ക് ശീലമായി. ഇപ്പൊ എല്ലാം നിന്നെ തന്നെ ഫോക്കസ് ചെയ്യണത്, എന്നെയും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യണം. എന്നെയല്ല ഫോക്കസ് ചെയ്യണത്. അതെ, അത് ഞങ്ങളിങ്ങനെ കുറെ നേരം വീട്ടിലെ കാര്യങ്ങള്, നാട്ടിലെ കാര്യങ്ങള്, ഞങ്ങളൊരു 8 മണിയായി.
എട്ട് മണിയായി, രണ്ട് രണ്ടു മണിക്കൂറോളം അവിടെ ഇരുന്ന്. ഇപ്പം നല്ല തണുപ്പായി, അതെ നല്ല തണുപ്പായി. സൂര്യാസ്തമയം കണ്ട്, മഞ്ഞായിരുന്നു, നല്ല രസം, നല്ലൊരു കളറായിരുന്നു. അതൊന്നും ഇവിടെ കാണിച്ചില്ല. ഞങ്ങളിങ്ങനെ വ്ളോഗിന്റെ കാര്യവും എല്ലാ കാര്യവും അറിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരുന്ന ഒരു വീ ടൈം ശരിക്കും എൻജോയ് ചെയ്തു ഇവിടെ വന്നിരുന്നപ്പോ. കൊറേ നേരം ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇനി രാത്രി എന്താണ് ഡിന്നർ? ഞങ്ങള് ഫ്രൂട്ട്സ് ആക്കാം അല്ലെ. കപ്പലണ്ടി കുറച്ച് കഴിച്ചു, കാരണം വയറിങ്ങനെ വീർത്തിരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ട്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ആപ്പിൾ പിയർ. അപ്പൊ അത് കഴിക്കണം. പക്ഷെ ഇപ്പൊ കുറച്ചേരം കിടക്കാന്ന് വിചാരിച്ച് ഞങ്ങള് കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് ഇനി കിടന്ന് സംസാരിക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ആപ്പിളും മുറിച്ച് തിന്നിട്ട് നേരെ ഉറങ്ങും. ഇനി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുമെന്നൊരു സംശയമുണ്ട്. അപ്പൊ നമുക്കിനി നാളെ ഈ പ്രോപ്പർട്ടി ഫുള്ള് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഉറങ്ങട്ടെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നാളെ കാണാം, ബൈ. എന്താണ് പിള്ളേ ജാനു?